Hi friends, welcome back to my channel. I am going to make a recipe for Mandi rice. I am going to make a shawai and alpha and serve a recipe rice. Now I am going to make a recipe for this. I am going to make 1 kg basmati rice. I am going to make basmati rice in white color. I am going to make white color. I am going to make 4 kg of this. I am going to make a recipe for this. Now I am going to make I will show you a little bit of water. This is a cup of sunflower oil. I will bake it. I will bake it. I will bake it. I will bake it. I will ഇനി ഇതിലോട്ട് രണ്ട് ബേ ലീഫും 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പച്ചമല്ലിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പട്ടയും 8 ഏലക്കായ ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ఇది లోట 1 టీస్పూన్ జింజర్ గార్లిక్ పేస్ట్ కూడి ఇట్టుడకా. దీనిన అలవు కూడి పోవేరుదు. అప్ప దీనికి టేస్ట్ ముణిట్ నికొల్లు. ఇన్న వాటి కొడకా. నల్లణం వళను ఇట్టండ అవసరంಿಲ್ಲ. జస్ట్ ను వాటి కొడత మాత్రమేది. ఇది లోట 4 కప్ అరికి 7 కప్ వెళ్ళాను నేను ఎత్తుకున్నది అది ఒలిచిడుకా. మీరు ఒక 10 సో అది సోకి ఇది వచ్చి కుంచి ఒక 6 కప్ వెళ్ళ కొలిచిడుతా మదిటో. ఈ వెళ్ళ ఒలిచే సమయతాన ఇది లోట పలి ఒక క్యాప్సికం చెర్దానికి రెండన్న ఎత్తుకొలు. ఇని రెండు మీడియం సైజ్ ఉన్న రెండు తక్కాలి కొడి ఇట్టుడుకా. ഇതിലോട്ട് ഒരു മേഗി സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ സമയത്തേന ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഉപ്പ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കണം നാലാളോ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ ഇതിലോട്ട് രണ്ട് ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ട്ടോ അരിയുടെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ കൂട്ടാനും ശ്രദ്ധിക്കുക ഇത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം അരി ഇട്ടിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് 6 ഗ്രാം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇടക്കിടക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക റൈസും വെള്ളമൊക്കെ ഒരേ ലെവലായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി അരി
yellow color kittan vaanite njan korchu manjal podi spread cheythu kodukkanund idaavumbo korchu healthy aanu na rice edakkalkku or yellow color kaana nalla bangi undavum ningal aduppilana vekkunna chey samayathu dum kanil ittu koduthittu dum cheya ni stove ilana vekkuncha idu moodi vechittu adi pidikkadirikka vaanite ee paathrathinte adiyile പത്തിരി ചുരുണ കല്ലോ ചപ്പാത്തി ഉണ കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് പാത്രം വെച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആവി പോകാതിരിക്കാൻ വെയിറ്റ് എന്തെങ്കിലും വെച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ദം ചെയ്യുക കേട്ടോ. ഇതിന് 30 മിനിറ്റ് മീഡിയം ടു ലൈ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം റൈസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒന്നുമേലൊന്നും ഒട്ടി നിൽക്കണില്ല. മിക്സ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഞങ്ങളിതിന് സ്മോക്കി ഫ്ലേവർ കൊടുക്കും. നല്ലതാണ് മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാ ഭാഗത്തൊക്കെ അതിൻ്റെ ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കുക. നിങ്ങൾ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ച് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ചിരട്ടയുടെ കനലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കനലിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുബ്ബൂസിന് പകരമായിട്ട് ഒരിക്കലെങ്കിലും ഈ റൈസൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.